ഹായ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ചെറിയ ഷോപ്പിംഗ് നടത്തിയേ. എന്താണെന്ന് ചോദിച്ചാൽ, ഞാനിവിടെ വീട്ടിൽ കേക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പം എനിക്ക് ഡോൾ കേക്കിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. അപ്പം ഈ വർഷം തന്നെ ഒരു ഇപ്പം ഒരു നാലാമത്തെ കേക്കാണ് വരുന്നത്. ഇനി ഈ ആഴ്ച രണ്ടെണ്ണം കൊടുക്കാനായിട്ടുണ്ട്. അപ്പം ഞാൻ അതിന് വേണ്ട ചില സാധനമൊക്കെ വാങ്ങാൻ വേണ്ടി പോയി. അപ്പോൾ അത് നിങ്ങൾ തന്നെ കാണിച്ചു തരാം. അതിനായിട്ട് ഇതുണ്ടോ, ഇതുപോലെ ഡോളിനെ വാങ്ങിച്ച് ഇതൊരു മൂന്നാലഞ്ചെണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് പേരൊക്കെ എഴുതാനായിട്ട് ഇത് കണ്ടോ, ഇത് കോണ്ടന്റിൽ നമുക്ക് പേര് ഇതിൽ എഴുതി വെക്കാം. ചിലരൊക്കെ നമ്മൾ എഴുതുമ്പോൾ ചിലപ്പം ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ മോശമാണെങ്കിൽ നമ്മൾ ചിലർ കണ്ടിട്ടില്ല, എഴുതുമ്പോൾ അതൊരു ശരിയാവത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് ധൈര്യമായിട്ട് ഇതുപോലെ സാധനം വാങ്ങിച്ചത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 375 രൂപ വരുന്നതാണ് ഇതിൻ്റെ വില കേട്ടോ, കുറച്ച് വിലകളാണ്. പിന്നെ അതുപോലെ ഡോൾ പല പല ഷേപ്പുള്ളതുണ്ട്, പല മോഡലിലുള്ള ഒരു രണ്ട് മൂന്ന് നാലഞ്ചെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് ഞാൻ. പിന്നെ അത് ഡെക്കറേറ്റ് ചെയ്യാനുള്ള ഷുഗർ ബോൾസ്, സിൽവർ ബോൾസ് വാങ്ങിച്ചിട്ടുണ്ട്. അതിൻ്റെ തന്നെ പാക്കറ്റിലുള്ള ഗോൾഡൻ ബോൾസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെന്താ, അതിൽ ചേർക്കാനുള്ള ഫുഡ് കളറ് പിങ്ക് കളർ, പിങ്ക് പിങ്ക് വേണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ഇതാണ് കോണ്ടൻറ്റ്. ആരും കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ കേക്കിൽ വെക്കുന്ന കോണ്ടൻറ്റാണിത്. ഇതിന് ഇച്ചിരി വിലയുള്ളതാണ്. പിന്നെ നമുക്ക് കേക്കിന് പല ഫ്ലേവർ കൊടുക്കാനായിട്ട് ഇതുണ്ട്. ഇത് ചോക്ലേറ്റിൻ്റെ ഉണ്ട്, പിന്നെ ഇത് വാനിലയുടെയാണ്, ഇത് ബദാം മിക്സ്. ഞാൻ മൂന്ന് ഫ്ലേവർ വാങ്ങിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ വേറെ ഫ്ലേവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ ഇത് എനിക്കില്ലായിരുന്നു, അപ്പോൾ ഇതുകൂടെ വാങ്ങി. പിന്നെ നമ്മൾ കേക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിന് കത്തി കണ്ടോ, കത്തി വാങ്ങിയിട്ടുണ്ട്. പിന്നെന്താ, പിന്നെ കൊക്കോ പൗഡർ. ഇത് സത്യം പറഞ്ഞാൽ നമ്മുടെ വീട്ടിലുണ്ട്, ഇവിടെ കൊക്കോ ഉണ്ട്. അപ്പോൾ കൊക്കോക്കായും കൊണ്ട് നമുക്ക് ഇവിടെ ഞാൻ നേരത്തെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പം കൊക്കോക്കായ എന്ന് വെച്ചാൽ ചെറുതായിട്ട് ആയി വരുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ കൊക്കോ പൗഡർ വാങ്ങിച്ചു, അല്ലെങ്കിൽ ഇവിടെ ഞാൻ ഉണക്കി അത് മിക്സിയിൽ പൊടിച്ചെടുക്കുകയാണ്. ഞാൻ വറുത്തിട്ട് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ട് അങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതിനൊരു ഇച്ചിലൂടെ എന്താ പറയുക, നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്നതിനൊരു ഇച്ചിലൂടെ ഇവരെടുക്കുന്ന ഇതിൽ എന്തെങ്കിലും പൊടികൾ എന്തെങ്കിലും കൂടെ ആഡ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ചേർക്കുമ്പോൾ ഭയങ്കര ശകലേ ചേർക്കാൻ പറ്റുള്ളൂ, ഇച്ചിരി ഒരു കമർപ്പ് പോലെ നമുക്ക് തോന്നാറുണ്ട്. അതുകൊണ്ട് ഞാൻ എന്തായാലും നമ്മൾ മറ്റാൾക്ക് കേക്ക് ഉണ്ടാക്കിയെടുക്കുന്നില്ല, അതുകൊണ്ട് കൊക്കോ പൗഡർ ഒന്ന് വാങ്ങിച്ചു. പിന്നെന്താ, പിന്നെ ഒരു ഇവിടെ ലവ് ചിഹ്നത്തിൻ്റെ എനിക്കൊരു കേക്ക് ടിന്നുണ്ട്. പക്ഷേ അതിൽ ഉണ്ടാക്കിയാൽ ഇതുപോലെ അത്ര ക്ലിയറായിട്ട് വരത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതുപോലൊരെണ്ണം വാങ്ങിച്ചു. ഇതിൻ്റെ വില 195 രൂപയാണ് ഈ ഒരു സാധനത്തിന്. ഇത് നമുക്ക് വേറൊരു പാത്രത്തിൽ വെച്ചിട്ട്, റൗണ്ട് കേക്ക് ഉണ്ടാക്കുന്ന ആ പാത്രത്തിൽ വെച്ചിട്ടാണേലും നമുക്കിതിൽ ഒഴിച്ച് കറക്റ്റായിട്ട് നമുക്കിത് എടുക്കാൻ പറ്റും, ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതൊരെണ്ണം വാങ്ങിച്ചു. പിന്നെ റോൾ കേക്കിനുള്ള കവറാണ് ഇത് കണ്ടോ, ഇതിൻ്റെ വില 95 രൂപയാണ് ഈ ഒരൊറ്റ ഒരു കാർഡ്ബോർഡിന് തന്നെ. അപ്പോൾ ഇത് വാങ്ങിച്ചു. പിന്നെ കുട്ടികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട മാഷ്മെലോ വാങ്ങിയിട്ടുണ്ട്. മോനും മോൾക്കും വളരെ ഇഷ്ടപ്പെട്ടാണ്. അപ്പോൾ അത് പറഞ്ഞു വിട്ടതാണ് ഇവരെ ഇത് വാങ്ങണമെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഷോപ്പിൽ പിന്നെ ഇച്ചിരി നെല്ലിക്കയാണ് വാങ്ങിച്ചിരുന്നത് കേട്ടോ, നല്ല സൂപ്പർ പച്ച നെല്ലിക്ക. എനിക്കാണ് ഇച്ചിരി പ്രഷറൊക്കെ ദൂരമുള്ളത്, അതുകൊണ്ട് ഇത് കണ്ടോ നല്ല സൂപ്പർ നെല്ലിക്ക. അപ്പോൾ ഇന്നത്തെ ഷോപ്പിംഗ് ചെറിയൊരു ഷോപ്പിംഗാണ്, പക്ഷേ വളരെ വിലയാണ് ഈ സാധനങ്ങൾക്കെല്ലാം. നല്ലൊരു തുകയായി കുഞ്ഞ് കണ്ടാൽ എന്താ ചെറിയൊരു കുഞ്ഞൊരു ഷോപ്പിംഗ് എന്ന് നമുക്ക് തോന്നുള്ളൂ. പക്ഷെ എല്ലാത്തിനും നല്ല വിലയാണ്. നമ്മളൊക്കെ വെളിയിൽ നിന്നൊരു കേക്ക് വാങ്ങും, നമ്മൾ ഓർഡർ ചെയ്ത് കേക്ക് വാങ്ങുമ്പോൾ നമ്മൾ പറയും കേക്കിനൊക്കെ എന്ത് വിലയാണ്. പക്ഷേ ഇതിപ്പോൾ ഉണ്ടാക്കി കൊടുക്കാൻ തുടങ്ങിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ ഒരു നമുക്ക് ഇതിന് നല്ല കഷ്ടപ്പാടുണ്ട് ഇത് ഉണ്ടാക്കുന്നതിന്. അതിലുപരി ഇതുപോലെ സാധനങ്ങൾക്ക് ഭയങ്കര, നമ്മൾ ഈ ആഴ്ച വാങ്ങുന്ന സാധനങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഞങ്ങളിതിന് മുന്നേ കേക്ക് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി വാങ്ങിയ വിലയൊന്നുമല്ല ഈ ഡോളിനൊക്കെ, 10-15 രൂപ ഒക്കെ കൂടുതലായിട്ടാണ് ഈ ആഴ്ച തന്നപ്പോഴത്തേക്ക്.
അപ്പൊ അങ്ങനെ ഓരോ ദിവസം നമുക്ക് മാറ്റങ്ങൾ വന്നിട്ടിരിക്കട്ടെ. അപ്പൊ കുഞ്ഞൊരു ഷോപ്പിംഗ് ആയിരുന്നു, നിങ്ങളെയും കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അപ്പൊ ഇത്രയൊക്കെയാണ് ഞാൻ വാങ്ങിയ സാധനങ്ങള്. ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷനോടെ പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഞങ്ങളുടെ വീഡിയോസ് കണ്ടിട്ട് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.